ബിഗ് ബോസ് മലയാളം സീസൺ 5 മികച്ച പ്രകടനങ്ങളുമായി പ്രേക്ഷകരുടെ പ്രിയം നേടി മുന്നേറുകയാണ്. ബിഗ് ബോസ് ഷോയെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള മത്സരാർത്ഥികളാണ് ഇത്തവണയുള്ളതെന്ന് പ്രേക്ഷകർ സാക്ഷ്യപ്പെടുത്തുന്നത്. സ്വന്തം നിലപാടുകൾ വ്യക്തമായി പറയാൻ ഭൂരിപക്ഷം മത്സരാർത്ഥികൾക്കും സാധിക്കുന്നുണ്ട്. പുതിയ വീക്ക്ലി ടാസ്ക് കലാരംഗത്ത് പ്രാധാന്യം നൽകിയിട്ടുള്ളതാണ്. വെള്ളിത്തെരയിലെ പ്രിയ താരങ്ങളുടെ രൂപഭാവവുമായി മത്സരാർത്ഥികൾ എത്തി പ്രകടനങ്ങൾ പാട്ടിനൊപ്പം കാഴ്ചവെക്കും. വളരെ രസകരമായ രീതിയിലാണ് വീക്ക്ലി ടാസ്ക് ആദ്യ ദിവസം നടന്നത്. ആരൊക്കെയായാലും പുതിയ ടാസ്കിൽ തിളങ്ങുകയെന്നും വിജയിക്കുകയെന്നും അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകരും. അതേസമയം രണ്ടാഴ്ചയിലെ വീക്ക്ലി ടാസ്കിന് രണ്ടാം ദിവസത്തേക്ക് കടന്നപ്പോൾ പുതിയ കഥാപാത്രങ്ങൾ മത്സരാർത്ഥികളായി നൽകിയിരിക്കുകയാണ് ബിഗ് ബോസ്. രണ്ടാം ദിവസവും ഒന്നാം ദിവസം നടന്നതുപോലെ വലിയൊരു വഴക്ക് നടന്നതായും പുതിയ പ്രൊമോയിൽ വ്യക്തമാണ്. രണ്ടാം ദിവസം വഴക്കുണ്ടായിരിക്കുന്നത് സാഗർ സൂര്യയും ശോഭാ വിശ്വനാഥും തമ്മിലാണ്. രണ്ടാം ദിവസം കഥാപാത്രം മാറിയപ്പോൾ കള്ളന്റെ കഥാപാത്രമാണ് സാഗറിന് ലഭിച്ചത്. അതേപോലെ തന്നെ ശോഭയ്ക്കും പുതിയൊരു സ്ത്രീ കഥാപാത്രമാണ് പെർഫോം ചെയ്യാൻ ലഭിച്ചിരിക്കുന്നത്. ഒന്നാം ദിവസം പഴയ നടന്മാരുടെ വേഷങ്ങളാണ് ഭൂരിഭാഗം പേർക്കും ലഭിച്ചത്. അതിനാൽ തന്നെ പലർക്കും ചെയ്ത് ഫലിപ്പിക്കാൻ സാധിച്ചില്ല. പാട്ട് വരുമ്പോൾ മാത്രമല്ല മത്സരാർത്ഥികൾ പെർഫോം ചെയ്യേണ്ടത്. കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ വേഷം മാറി ആ കഥാപാത്രമായി വേണം പിന്നീട് അങ്ങോട്ട് പെർഫോം ചെയ്യേണ്ടപ്പോഴും അല്ലാത്തപ്പോഴും പെരുമാറാൻ. അതിനാൽ തന്നെ ചിലപ്പോൾ ഇത്തരം സമയങ്ങളിൽ മത്സരാർത്ഥികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും വഴക്കുകൾ രൂപപ്പെടുകയും ചെയ്യും. കള്ളന്റെ കഥാപാത്രമായി വേഷം മാറിയ ശേഷം മനീഷയ്ക്കരിയിലിരുന്ന സാഗർ മറ്റൊരു കഥാപാത്രമായി വേഷം മാറിയ സമീപത്തിരുന്ന ശോഭയോട് കുപ്പിപ്പാൽ എവിടെയാണ് വെച്ചിരിക്കുന്നത്, എടുത്തു തരൂ, എനിക്ക് കുടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശോഭ നൽകിയ മറുപടിയാണ് വീട്ടിൽ പുതിയ വഴക്കിന് കാരണമായിരിക്കുന്നത്. കുപ്പിപ്പാൽ നിന്റെ അമ്മയോട് ചോദിക്കുകയെന്നാണ് ഉടൻ തന്നെ ശോഭ നൽകിയ മറുപടി. അത് വലിയ രീതിയിൽ സാഗറിനെ പ്രകോപിതനാക്കി. പിന്നെ ഇരുവരും തമ്മിൽ വലിയ രീതിയിൽ തർക്കവും വഴക്കുമായി മാറി. അതേസമയം ഹൗസിലെ മത്സരാർത്ഥികളെല്ലാം ശോഭയുടെ മറുപടി തെറ്റായി പോകുന്ന തരത്തിലാണ് സംസാരിച്ചത്. അമ്മ മരിച്ചു പോയിട്ട് അധിക നാൾ ആയിട്ടില്ലാത്തതിനാൽ സാഗറിന് അമ്മ വീക്ക്നെസ് ആണ്. അമ്മ മരിച്ച ശേഷം തട്ടിയും മുട്ടിയും സീരിയലിലെ അമ്മ വേഷം ചെയ്യുന്ന മനീഷയെ സാഗർ അമ്മയെന്നാണ് വിളിക്കുന്നത്. ഇരുവരും തമ്മിൽ അമ്മയും മകനും പോലുള്ള ബന്ധം തന്നെയാണ്. പ്രേമോ കണ്ട പ്രേക്ഷകരും ശോഭയുടെ മറുപടി തെറ്റായി പോയെന്ന് കുറ്റപ്പെടുത്തി. അവിടെ എല്ലാവരും അഹങ്കാരമില്ലാതെ പെരുമാറുന്ന ആൾക്കാരിൽ ഒരാൾ സാഗറാണെന്ന് തോന്നിയിട്ടുണ്ട്. ശോഭയുടെ ആ ഡയലോഗ് തെമ്മാടിത്തരമായിട്ട് തോന്നി. അമ്മയെ പറഞ്ഞതൊരിക്കലും ശരിയായി തോന്നിയില്ലെന്നാണ് ഭൂരിഭാഗം പേരും ശോഭയെ കുറ്റപ്പെടുത്തി കുറിച്ചത്. ഹൗസിൽ കയറി 8 ദിവസം പിന്നിട്ടിട്ടും ഒന്നും കാര്യമായി ചെയ്യാൻ സാധിക്കാതെ പോയ മത്സരാർത്ഥിയാണ് ശോഭ വിശ്വനാഥ്. ആദ്യത്തെ വീക്ക്ലി ടാസ്കിന് ശോഭ വളരെ പിറകിലായിരുന്നു. പലപ്പോഴും ഹൗസിൽ ശോഭയുണ്ടെന്നതുപോലും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട അവസ്ഥയാണ് പ്രേക്ഷകർക്ക്.